കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4,000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം, ഡ്രൈഡോക്ക് എന്നിവയും IOCയുടെ LPG ഇറക്കുമതി ടെർമിനലും അടക്കമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതികൾ നടപ്പിലാക്കിയ കേരളത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. पोर्ट्स की कनेक्टिविटी बढ़ाई जा रही है. साथियों, आज यहां देश को अपना सबसे बड़ा ड्राई डॉक मिला है. इसके अलावा आज शिप बिल्डिंग, शिप रिपेयरिंग और LPG इंपोर्ट टर्मिनल इंफ्रास्ट्रक्चर का भी लोकार्पण हुआ है. ये सुविधाएं केरला और भारत के इस दक्षिणी क्षेत्र के विकास को गति देंगी. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, വളരെ ആഹ്ലാദകരമായ നിമിഷമെന്നാണ് നരേന്ദ്രമോദി കൊച്ചിയിൽ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞത്. 3ഉം രാജ്യത്തിന് അഭിമാനകരമാകുന്ന പദ്ധതികൾ തന്നെയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തത്. നിലവിൽ രാജ്യത്തിന് അഭിമാനകരമാകുന്ന നിരവധി പദ്ധതികൾ കേരളം സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ എടുത്തു പറയുകയും ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ നടപ്പാക്കുന്നതിൽ മെയ്ഡ് ഇൻ കേരളയുടെ പങ്ക് വളരെ വലുതാണെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. രാജ്യത്തിന് അഭിമാനകരമായി 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ, പദ്ധതികൾ നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ അത് കേരളത്തിന് രാജ്യത്തിന് അഭിമാനകരമാവുകയാണ്. എന്തൊക്കെയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞത്, ഒപ്പം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ മറ്റു കാര്യങ്ങൾ? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വലിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമായതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിൽ അഭിമാനകരമാണ് ഈ നേട്ടം എന്ന് പറയുകയും ചെയ്തു. രാജ്യത്തെ വിവിധ നഗരങ്ങൾക്ക് വേണ്ടി ഷിപ്പ്യാർഡ് യാനങ്ങൾ നിർമ്മിക്കുന്നു, അത് അഭിമാനകരമാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ പൊതുവികസനത്തിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾക്കും രാജ്യത്തിന്റെ പിന്തുണയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ കൊച്ചിക്ക് ലഭിച്ചിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈഡോക്കാണ്. പുതിയ പദ്ധതികൾ കപ്പൽശാലയെ കുതിപ്പിലേക്ക് നയിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തിന്റെ പൊതുവികസനത്തിന് കേരളം നൽകുന്ന സംഭാവനയുടെ മികച്ച ഉദാഹരണമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. അതിൽ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന സന്ദർഭമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ത്യയുടെ യശസ് വാഹനോളം ഉയർത്തുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു എന്ന കാര്യം അദ്ദേഹം വിവിധ പദ്ധതികൾക്കായി കേരളം നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയും ഇതേതായാലും 3 പദ്ധതികളുടെയും ഉദ്ഘാടനം അല്പം മുമ്പ് പ്രധാനമന്ത്രി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.